ഹായ് ഫ്രണ്ട്സ്, വിക്ടറിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു എക്സ്ട്രാ ലെൻസാണ്, അഡീഷണൽ ലെൻസാണ്. അഡീഷണൽ ലെൻസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോണിലെ, ഫ്ലിപ്കാർട്ടിലെ, യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് റിവ്യൂ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അഡീഷണൽ ലെൻസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു റിവ്യൂ നമ്മളിതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ ലെൻസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ യൂട്യൂബിൽ റിവ്യൂ ഒക്കെ നോക്കി, ഒരുപാട് പേര് റിവ്യൂ ഇട്ടിട്ടുണ്ടെങ്കിലും അവരുടെ റിവ്യൂ ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ടെലിഫോട്ടോ ലെൻസ് വെച്ച് എത്രയും സൂം ചെയ്യാമെന്നുള്ളതാണ് അവരെ കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങറ്റത്തിരിക്കുന്ന ടവർ കാണിക്കും, അതിനപ്പുറത്തുള്ള കെട്ടിടം കാണിക്കും, ഇങ്ങനെ പല കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിന് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ചെയ്യിക്കാവുന്നു, അല്ലെങ്കിൽ DSLR എടുക്കുന്ന പോലെ എത്ര നല്ലതായിട്ട് എഫക്റ്റ് കിട്ടുമെന്നോ ആരും അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഈ ലെൻസിൻ്റെ എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് ബ്ലറി ചെയ്യിക്കാവുന്നു, അപ്പോൾ ഇത് എത്ര നമുക്ക് യൂസ്ഫുൾ ആണ്, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെഷ്യലി ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടണമെന്നാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഇന്നിറങ്ങുന്ന ഫോണിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടുക എന്തൊക്കെ വേണം, അതിനകത്ത് തന്നെ ഉണ്ട് ഓട്ടോമാറ്റിക്കലി പോർട്രേറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറായി കിട്ടും. പക്ഷേ അത് അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ അത് നാച്ചുറൽ അല്ല, അത് ഡിജിറ്റലൈസ് ചെയ്ത് വരുന്ന ബ്ലറിങ് ആയതുകൊണ്ട് അതിൻ്റെ നമ്മുടെ എഡ്ജസ്സൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് അറിയാൻ പറ്റും, എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഈ ലിമിറ്റേഷൻസൊക്കെ മറികടക്കാൻ വേണ്ടി നമുക്ക് ഈ ലെൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ലെൻസിനേക്കുള്ള റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാക്കറ്റിലാണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 2199 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷേ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. DSLR ഒന്നും വാങ്ങിക്കാൻ എല്ലാവർക്കും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കുറഞ്ഞ പൈസയ്ക്ക് ഒരു DSLR എഫക്റ്റൊക്കെ കിട്ടുന്ന രീതിയിൽ ഈ ലെൻസ് നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനകം എനിക്ക് തുറന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ തുറന്ന് കാണിക്കത്തില്ല, കാരണം ഇതിനൊരു സർപ്രൈസ് പറഞ്ഞിരിപ്പുണ്ട്, അതിന് അവസാനം ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ലെൻസ് ഇതാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഫോക്കസ് പുള്ളർ. ഇതിങ്ങനെ തിരിക്കുക, ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്താകും. ഉണ്ടോ, അകത്തുള്ള ലെൻസ് മൂവ് ചെയ്യുന്ന കാണാമല്ലോ. ഉണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാൻഡുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ സ്റ്റാൻഡ് വേണം, നമുക്കത് വേറെ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്നത്, ഈ ഒരു ഭാഗം. എന്നാ ഇതൊക്കെ ഉപയോഗിക്കാൻ തന്നെ വളരെ സ്മൂത്താണ്. ഈ ഒരു ഭാഗം കണ്ടോ, നമുക്ക് ഇതിനകത്ത് മൂന്ന് ഹോളാണുള്ളത്, മൂന്ന് ഇതുപോലുള്ള ഹോളുണ്ട്. അത് നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഏത് തരം ഫോണുമായിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ബ്ലർ ആകുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ ഞാൻ ഇതിനകത്ത് എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇലയൊക്കെ എടുക്കുവാണെങ്കിൽ അല്ലെ പൂവിൻ്റെ ഒക്കെ എടുക്കുവാണെങ്കിൽ എത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കിട്ടുമെന്നുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് വെച്ച് നമുക്ക് എങ്ങനെ അല്ല നമ്മൾ വ്യക്തികളുടെയൊക്കെ ഫോട്ടോ ആൾക്കാരുടെയൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ എത്രയും ബാക്ക്ഗ്രൗണ്ട് ബ്ലറാകുമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇത് നമ്മുടെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ സൂം ഔട്ട് ചെയ്ത് വെച്ചേക്കാണ്, അതുകൊണ്ട് ഈ ഒരു റൗണ്ട് കാണുന്നത്. നമ്മൾ മാക്സിമം അത് സൂം ഇന്നാക്കി വെക്കണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് മുഴുവനായിട്ട് ഡിസ്പ്ലേ കാണാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ ഒരാൾ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോക്കസ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ,
എടാ സച്ചു നീ ഒന്ന് പോയിന്നാടാ. അവനപ്പം പുറയിലേക്ക് പോകുന്നുണ്ട്. ഇച്ചിരി നീങ്കു നീങ്കു. ആ ഓക്കെ ഓക്കെടാ ഓക്കെ ഓക്കെ ഇപ്പം കിട്ടുന്നുണ്ട്. പൊറോട്ട ഇറങ്ങിയേ കണ്ടോ. അപ്പം ഞാൻ ഇവൻ്റെ ഈ വീഡിയോ നമുക്ക് അല്ലാതെ ഡയറക്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ് കണ്ടോ. കറക്റ്റ് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയും ക്ലാരിറ്റി ഉണ്ടെന്നുള്ള ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കുമായിരുന്നു കാണും ഈ ഒരു ലെൻസ് വാങ്ങിച്ചാൽ എങ്ങനെ ആയിരിക്കുമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ തീർന്നു കിട്ടിയല്ലോ. നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ചെടിയുടെ ഒബ്ജക്റ്റ് നിങ്ങൾ ആ ഒരു ഭാഗം നിങ്ങളെ കാണിച്ചു തന്നപ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായിട്ട് ബ്ലർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഒരു DSLR എടുക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വാങ്ങിച്ച ലെൻസിലാണ്. അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്ത് നിൽക്കുന്നതാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അമ്മമാരെ ഇത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആ ലെൻസ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് തുറന്ന് കാണിക്കാൻ ഈ ഒരു ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യാൻ അതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു ഇതിനകത്ത് എടുത്തെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ കൂട്ടുകാരോട് പറയാം. എടാ നീ അതൊന്ന് ഇത് ചെയ്തേടാ, സൂം ഔട്ട് ചെയ്തേ, ഫോക്കസ് അല്ല സൂം ഔട്ട് ചെയ്തേ. ആയോ? ആ അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ ഒരു റൗണ്ട് വീണേക്കുന്നത്. സാധാരണ നമ്മൾ ഈ വാങ്ങിക്കുന്ന എല്ലാ ലെൻസിനും ഇങ്ങനെ റൗണ്ട് വീഴാറുണ്ട്. പിന്നെ ഇത് വേറൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ സൂം ചെയ്ത് വെക്കണം. സൂം ഔട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ട് വീഴും. അപ്പോൾ അതിൻ്റെ ഫിക്സഡ് ഫോക്കസ് അല്ല ഫിക്സഡ് സൂമിംഗ് ആണ് ഇപ്പോൾ അതിൻ്റെ മുഴുവനായിട്ടുള്ളത്. അത് ഉപയോഗിച്ചാലേ നമുക്ക് എന്തായാലും പ്രയോജനമുള്ളൂ. എന്തായാലും ഈ ലെൻസ് നമുക്ക് കുറഞ്ഞ ചിലവിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഫോട്ടോ എടുക്കുന്ന ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഈ ഒരു ലെൻസ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ലെൻസ് വാങ്ങിച്ചതിൻ്റെ ലിങ്ക്, വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഈ ലെൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ വിക്ടറി ടെക് എന്നുള്ള ഈ ചാനൽ ടെക് വീഡിയോസും ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെയൊക്കെ ഇടുന്നതായിട്ടുള്ള ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വരുന്നതായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അത് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഈ ചാനൽ വളരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.